ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്നും ദൈവവചനം പറയാൻ കർത്താവ് തരുന്ന ഈ അവസരത്തെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് അനുഗ്രഹമാകേണ്ടതിന് വിനിയോഗിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് പാർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന, വചന ശുശ്രൂഷകരെ സ്നേഹിക്കുന്ന, കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന, വചനപ്രകാരം ജീവിച്ച് ജീവിതം ധന്യമാക്കാൻ മനസ്സൊരുക്കത്തോടെ കർത്തൃസന്നിധിയിൽ തയ്യാറായിരിക്കുന്ന എൻ്റെ എല്ലാ ദിവസത്തെയും വചന കേൾവിക്കാർക്ക്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, കർത്തൃദാസന്മാർക്ക്, ശ്രേഷ്ഠ ജനത്തിന് വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം നമുക്ക് തരുന്ന ദൈവാലോചനയ്ക്ക് 1000 നന്ദി ദൈവത്തിന് കരേറ്റിക്കൊണ്ട് ആലോചന തന്നും സ്നേഹിച്ചും നമ്മളോട് പ്രിയത്വം കാണിച്ചും വഴി നടത്തുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 2 രാജാക്കന്മാർ 3 അധ്യായം 20 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3 അധ്യായം 20 വാക്യം. വാക്യം എങ്ങനെയാണ്? പിറ്റന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏതോം വഴിയായി വരുന്നത് കണ്ടു. വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. എലിശ പ്രവാചകൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും മറ്റൊരു രാജാവും കൂടെ ഒന്നിച്ച് സംഘടിതമായി യുദ്ധത്തിനിറങ്ങി. യുദ്ധത്തിന് മരുഭൂമി താണ്ടുമ്പോൾ വെള്ളം തീർന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടായപ്പോൾ പ്രവാചകനായിരിക്കുന്ന എലീശയുടെ അടുക്കൽ ഭക്തനായിരിക്കുന്ന ഹോശാഫാത്ത് രാജാവിൻ്റെ നേതൃത്വത്തിൽ ആലോചന ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന രംഗം എലീശയുടെ ശുശ്രൂഷ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലൊന്നാണ്. അദ്ദേഹം ദൈവസന്നിധിയിൽ ആലോചന പറയുക, ചരിത്രപ്രസിദ്ധമായിരിക്കുന്ന ഒരാലോചനയാണ്. കാറ്റ് കാണില്ല, മഴ കാണില്ല, ഈ താഴ്വരയിൽ കുഴികൾ വെട്ടിക്കോ, കുഴികൾ വെള്ളം കൊണ്ട് നിറയും എന്ന് അരളി ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാട്. ആ അരുളപ്പാടിനോട് ബന്ധപ്പെട്ടൊരു വാക്യമാണ്, അതിൻ്റെ നിവൃത്തിയുടെ വാക്യമാണ് 3:20 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. പ്രവാചകൻ ദൈവാലോചന പറഞ്ഞതനുസരിച്ച് കടുത്ത വേനൽക്കാലത്ത് കാർമേഘമില്ലാത്ത, മഴയ്ക്ക് യാതൊരു സാധ്യതയുമില്ലാത്തൊരു നോൺ സീസണിൽ മരുഭൂമിയിൽ കുഴികൾ വെട്ടിയിടുക, ഒരു പ്രവാചകൻ്റെ വാക്ക് കേട്ട്, ദൈവാലോചന കേട്ട് മണ്ഡനെ പോലെ വാട്ടർ ടാങ്കുകൾ മേടിച്ചു വെക്കുക എന്ന് പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് കുഴികൾ വെള്ളം തളം കെട്ടിക്കിടക്കാൻ, സ്റ്റോർ ചെയ്യാൻ കുഴികൾ കുഴിച്ചിടുകയാണ്. ആളുകളൊക്കെ പറഞ്ഞു കാണും, എവിടെന്ന് എന്ത് കിട്ടാൻ, എന്തേ കാണിക്കുന്നേ. പക്ഷെ ദൈവാലോചനയെ വിശ്വസിച്ചു, ആലോചനയെ വിശ്വസിച്ചു കുഴികൾ വെട്ടി. പിറ്റേ ദിവസം യാഗാർപ്പക സമയത്ത് വെള്ളം കുഴികളിൽ നിറഞ്ഞു. വെള്ളം നിറഞ്ഞതല്ല പ്രവചനമല്ല, അതൊന്നുമല്ല ഇന്നത്തെ ചിന്ത. വെള്ളം വന്ന വഴി നിങ്ങൾ കണ്ടോ? എവിടെന്നാ വെള്ളം വന്നേ? ഇരുപതാം വാക്യം ശ്രദ്ധിച്ചേ, ഏതോ വഴിയായി വെള്ളം വരുന്നത് കണ്ടു. അതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലവാചകമായി ഞാൻ എഴുതിയിരിക്കുന്നതും. വെള്ളം ഏതോ വഴിയായി വന്നു. ഏതോ വഴി ദൈവം ഒരാറ് തന്നെ ഒഴുക്കി, ഒരു തോടല്ല ഒരു നദി തന്നെ ഒഴുക്കി. ഏതോമിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. ഇസ്രായേൽ യഹൂദ രാജാക്കന്മാർക്ക്, അവരുടെ സൈന്യത്തിന്, അവരുടെ കാളകൾ, അവരുടെ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും യുദ്ധസന്നാഹങ്ങൾക്കും കുടിക്കാൻ, മൃഗങ്ങൾക്ക് കുടിക്കാൻ, അവർക്ക് കുടിക്കാൻ ഏതോമിൽ നിന്ന് നദി ഒഴുക്കി. ഞാൻ എന്താ പറയാൻ വരുന്നെന്നല്ലേ ചിന്തിക്കുന്നത്, പറയാം. വർഷങ്ങൾക്ക് മുമ്പ് മോശ ഇസ്രായേൽ മക്കളുമായി കനാൻ ദേശത്ത് നിന്ന്, മിസ്രായീമിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് വരുന്ന കാലം, അവർക്ക് ഏതോ വഴിയായി വരേണ്ടി വന്നു. സംഖ്യാപുസ്തകം 20:14 താഴേക്കുള്ള വാക്യത്തിലാണ് ഏതോ വഴിയായി വരേണ്ടി വന്നു. ഏതോ വഴിയായിട്ട് വരേണ്ട വന്ന സമയത്ത് മോശ എന്ന ഏതോ രാജാവിനോട് ചോദിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രായീമിന് അടിമകളായിരുന്നു, ദീർഘകാല അടിമത്തത്തിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിമോചിപ്പിച്ചു, ഞങ്ങൾ കനാനിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയൊരു സമൂഹമുണ്ട്, അങ്ങയുടെ രാജ്യാതിർത്തിയിലൂടെ ഞങ്ങൾക്ക് പോകേണ്ടി വരുന്നു, അനുമതി തരണം, ഞങ്ങൾ പോയിക്കൊള്ളാം, ഞങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും എടുക്കുകയല്ല, ഞങ്ങൾ നിൻ്റെ ഒരു സാധനവും തൊടിയല്ല, കാൽനടയായി പോയിക്കൊള്ളാം. രാജാവ് പറഞ്ഞു, ഹേ,
അങ്ങനെ വഴിപോക്കർക്ക് കയറി ഇറങ്ങി നടക്കാൻ ഇത് പൊതുവഴിയല്ല, ഈ രാജ്യത്തൂടെ കയറാൻ സമ്മതിക്കത്തില്ലെന്ന് ഏദോം രാജാവ് പറഞ്ഞു. മോശ വിനീത ഹൃദയനായി ഏദോമിൻ്റെ അന്നത്തെ തലവനോട് പറഞ്ഞൊരു വാക്ക് സംഖ്യാപുസ്തകം 20:19 വായിച്ചു കേൾപ്പിക്കാം. അതിന് ഇസ്രായേൽ മക്കൾ അവനോട്, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പോയിക്കൊള്ളാം, ഞാനും എൻ്റെ കന്നുകാലികളും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം, കാൽനടയായി കടന്നു പോകുന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് മോശ പറഞ്ഞു. കാല് പിടിച്ചപേക്ഷിക്കുക, ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല, ഇതിൽ കൂടെ ക്രോസ് ചെയ്ത് പോയേ പറ്റൂ, നിൻ്റെ അതിർത്തി കയറാതിരിക്കാൻ പറ്റില്ല, ദയവായി അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനോ എൻ്റെ മൃഗങ്ങളോ വെള്ളം കുടിക്കില്ല, തൊണ്ട വരണ്ടാലും മരുഭൂമിയിൽ വെള്ളം കുടിക്കില്ല, ഞങ്ങൾ തൊടില്ല, ഒരിറ്റു വെള്ളം പോലും വേണ്ട, നിൻ്റെ പഞ്ചായത്ത് കിണറിൽ നിന്നൊരു തൊട്ടി വെള്ളം പോലും വേണ്ട, അഥവാ ഞങ്ങളുടെ മൃഗങ്ങളെങ്ങാൻ ദാഹിച്ചിട്ട് വഴിയോരത്ത് തളം കെട്ടിക്കിടക്കുന്ന വെള്ളം നക്കിക്കുടിച്ചാൽ അതിൻ്റെ പണം ഞാൻ അടച്ചേക്കാം എന്നേദോം രാജാവിനോട് പറഞ്ഞിട്ട് അദ്ദേഹം ധാർഷ്ട്യത്തോടെ പറഞ്ഞു, നടക്കൂല, ഒരു തുള്ളി വെള്ളം തരത്തുമില്ല, ഇതിലെ പോക്ക് നടക്കുകയല്ല എന്ന് പറഞ്ഞത് ആ തലമുറ പോയി. മോശം എങ്ങനെയൊക്കെയോ ജനത്തെ കടത്തിക്കൊണ്ടുപോയി, നാവ് വരണ്ട മരുഭൂമിയിലൂടെ വെള്ളം കുടിക്കാതെ അവരെത്രയോ പ്രാവശ്യം വെള്ളത്തെ ചൊല്ലി അവർ ഭാരപ്പെട്ടിട്ടുണ്ട്. ഏതോമിലും അങ്ങനെ തന്നെ ചെയ്തു. ആ തലമുറ കഴിഞ്ഞുപോയി, കാലങ്ങൾ കഴിഞ്ഞു, കണക്ക് കൂട്ടി വെച്ച് മറുപടി കൊടുക്കുന്ന സ്വർഗത്തിന് ദൈവത്തിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റത്തില്ലല്ലോ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീടൊരു ഇസ്രായേൽ രാജാവ്, യഹൂദ രാജാവ് മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഇതുപോലെ വലയുന്ന സമയത്ത് മൃഗങ്ങൾക്ക് വെള്ളമില്ല, അതായിരുന്നു അവരുടെയും പ്രശ്നം. യുദ്ധസന്നാഹത്തിന് പുറപ്പെട്ടിരിക്കുന്ന മൃഗങ്ങൾ വാടിത്തളരും, ഇവിടെ ഞങ്ങൾ അവസാനിക്കും എന്ന് പറഞ്ഞ് എലീശ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എലീശ പറഞ്ഞു, കുഴികൾ വെട്ടിക്കോ, വെള്ളം വരും. എവിടെ നിന്നാ വെള്ളം വന്നതെന്ന് കണ്ടോ? പണ്ട് ഇന്നത്തെ ഏദോമിൻ്റെ വല്യപ്പൻ ഒരു തുള്ളി വെള്ളം തരില്ല, മോശ പറഞ്ഞു, കാശ് തരാം സാറേ, കാശ് തരാം, ജസ്റ്റ് ഞങ്ങളൊന്ന് അനുവദിച്ചാൽ മതി, ഒരു ദിവസം ഞങ്ങളും കടന്നു പോകത്തുള്ളൂ, ഞങ്ങളുടെ മൃഗങ്ങൾ നക്കിക്കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാശ് തരാം. അയാൾ പറഞ്ഞു, നടക്കില്ല. എടാ, എൻ്റെ ദൈവത്തെ മനസ്സിലാവുന്നു, നിൻ്റെ വെല്ലിപ്പൻ ഒരു തുള്ളി വെള്ളം തരില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിൻ്റെ പുരയിടത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ നദി ഈ രാജാക്കന്മാരുടെ കാലത്ത് മൃഗങ്ങൾക്ക് കുടിക്കാൻ നദി ഒഴുക്കി കുഴികൾ നിറച്ചു. ദൈവം ആരാന്ന് മനസ്സിലാകുന്നുണ്ടോ? നിൻ്റെ തറവാട്ടിൽ നിന്ന് നിനക്കൊരു തുള്ളി വെള്ളം തരില്ല, നിനക്കൊരു സെൻറ് ഭൂമി തരില്ല, എൻ്റെ അവകാശത്തിലൊന്നും നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞ് നിനക്ക് മുഖം തരാതെ കടന്നു പോയൊരു കാലമുണ്ടെങ്കിൽ അതേ തറവാട്ടിൽ നിന്ന് നിനക്കും നിൻ്റെ പിള്ളേർക്കും വേണ്ടി ദൈവം നദി ഇങ്ങ് വരുത്തും. അങ്ങനെ വിശ്വസിച്ചുകൂടെ, വിശ്വസിച്ചുകൂടെ? ഒരു രൂപ തരാതെ നീ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് നിനക്കൊന്നും തരില്ല, പൊക്കോ. കാല് പിടിച്ച് കെഞ്ചി ചോദിച്ചു, നാട്ടിൽ പോയാൽ കുഞ്ഞുങ്ങളെ പഠനം തീർന്നിട്ടില്ല, ഒരു മാടക്കടയിടാൻ, സോഡാ നാരങ്ങ വെള്ളം കൊടുക്കുന്നൊരു ചെറിയ കടയിടാൻ, എന്തെങ്കിലും ഒന്ന് എൻ്റെ കയ്യിൽ തന്നു വിടും, ഒന്നും തരില്ല, പോകാൻ പറഞ്ഞ് ഒഴിവാക്കി വിട്ട നിനക്ക് സ്വർഗത്തിലെ ദൈവം അതേ രാജ്യത്ത് നിന്ന് നിൻ്റെ തലമുറയുടെ കാലത്ത് നദികളൊഴുക്കി നിൻ്റെ കുഴികൾ നിറച്ച് നിൻ്റെ പട്ടിണി മാറ്റി ദാരിദ്ര്യം മാറ്റാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് സംഖ്യാപുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും ചേർത്ത് ഞാനൊരു പാലം പണിതൊരു സന്ദേശം തരുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എവിടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെ വഴികൾ തല്ലി അടച്ചിട്ടുണ്ടോ, എവിടെ വെള്ളം മുടക്കിയിട്ടുണ്ടോ, എവിടെ അഹങ്കാരികൾ ന്യായത്തെ മറച്ചു കളഞ്ഞിട്ടുണ്ടോ, നമ്മൾ മറന്നാലും സ്വർഗം മറക്കുകയല്ല, ദൈവം കുറിച്ചു വയ്ക്കും. ഇന്നത്തെ സന്ദേശത്തിൽ ആരോടൊക്കെ പറയുന്നു, നിൻ്റെ ഭർതൃഗ്രഹത്തിൽ നിന്നോ നിൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്നോ നീ ജോലി ചെയ്ത വീട്ടിൽ പോകാതെ കഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ നിന്നോ നീ സ്നേഹിച്ച ആത്മീക കൂട്ടത്തിൽ നിന്നോ നിനക്ക് കരുണയുടെ ഒരു തുള്ളി വെള്ളം തരാതെ
സ്നേഹത്തിൻ്റെ ഒരു തണുത്ത തുള്ളി നീർ തരാതെ. നക്കിക്കുടിക്കുന്ന വെള്ളത്തിന് പോലും കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ മനസ്സാക്ഷി മരവിച്ച ദുഷ്ടഹൃദയമുള്ളവർ കരുണയില്ലാതെ നിന്നെ ഇറക്കി വിട്ടെങ്കിൽ, ഒരു കടലാസ് പോലും തരാതെ, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ചോദിച്ചിട്ട് തരാതെ നിന്നെ ഒഴിവാക്കിയെങ്കിൽ, അതേ മണ്ഡലത്തിൽ നിന്ന്, അതേ പശ്ചാത്തലത്തിൽ നിന്ന് നിനക്ക് സ്വർഗത്തിലെ ദൈവം നന്മയുടെ നദി ഒഴുക്കും. കാലം കാത്തുവെച്ചിരിക്കുന്ന അനുഗ്രഹം, കണക്ക് തീർക്കാൻ കണക്ക് പുസ്തകം എടുത്തു വച്ചിരിക്കുന്ന ദൈവം നിൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് ഒഴിവാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ വിദഗ്ധന്മാരുടെ ഗൂഢാലോചനയുടെ മുമ്പിൽ നിസ്സഹായനായിപ്പോയ നിൻ്റെ അപ്പൻ, നിൻ്റെ വല്യപ്പൻ ഒറ്റപ്പെട്ടു പോയ കാലം, അവരുടെ മക്കളോ കൊച്ചുമക്കളോ അവരോ ഇന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി വെള്ളം തരില്ല എന്ന് പറഞ്ഞവൻ്റെ നാട്ടിൽ നിന്ന്, അവൻ്റെ പുരടത്തിൽ നിന്ന് നിനക്കും നിൻ്റെ മൃഗങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമല്ല, ഒരു ലിറ്റർ വെള്ളമല്ല, വെള്ളത്തിൻ്റെ ചാല് കീറി ഏതോമിൽ നിന്ന് വെള്ളം വരും. ദൈവം വലിയവനാണ്, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പിടികിട്ടിയില്ലെങ്കിൽ ഒന്നോടെ ഇത് കേൾക്കുക, രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് ആത്മാവിൽ ആനന്ദിച്ചിട്ട് പറയുക, വഴി മുടക്കിയവൻ്റെ പുരയിടത്തിലൂടെ എനിക്ക് വഴിയുണ്ടാവും, എൻ്റെ കാല് കുത്താൻ ഒരിഞ്ച് സ്ഥലം തരാത്തിടത്ത് നിന്ന് സ്വർഗം എൻ്റെ പിള്ളേരുടെ കാലത്ത് അത് മുഴുവൻ തീരെഴുതി തരും, വെള്ളം തരാത്തിടത്ത് നിന്ന് ദൈവം നദി ഒഴുക്കിത്തരും. അധ്വാനിച്ചതിൻ്റെ കൂലി തരാതെ, കഷ്ടപ്പെട്ടതിൻ്റെ ഒരു കടലാസ് പോലും തരാതെ ഇറക്കി വിട്ട സ്ഥാനത്ത് നിന്ന് സ്വർഗം നന്മയുടെ ഉറവ തുറന്ന് ഒഴുക്കിവിടും. വിശ്വസിക്കാം നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ദൈവപ്രവൃത്തി നടക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാമെന്ന് ആഹ്വാനം ചെയ്യുന്നു. മറക്കരുത് ഈ ദൂത്. രണ്ട് വാക്യങ്ങളും അടിവരയിട്ട് സംഖ്യാപുസ്തകത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ റെഫറൻസും, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സംഖ്യാപുസ്തകത്തിലെ റെഫറൻസും എഴുതി വയ്ക്കുക. മറക്കരുത്, പ്രാർത്ഥിക്കുക. ഈ നാളുകൾ നിന്നെ അടച്ച സ്ഥലത്ത് നിന്ന് നന്മ ഒഴുകുന്ന കാലമാണ്. പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരിക്കൽ ഏദോമ്യൻ പറഞ്ഞു, നക്കിക്കുടിക്കുന്ന വെള്ളത്തിന് പോലും ഞാൻ അനുവദിക്കത്തില്ല, ഇതിൽ പോകാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തൻ്റെ കാലത്ത് കണക്ക് തീർത്ത് വെള്ളത്തിൻ്റെ ചാല് കീറി ഒഴുക്കി കുഴി നിറച്ച ദൈവമേ, ഞങ്ങൾക്ക് ഈ ദൂത് മനസ്സിലായി. അങ്ങയുടെ ആത്മശക്തിയുടെ കൃപ ഈ ദൂതിനെ സ്ഥാപിക്കണം, നന്മയാക്കി തീർക്കണം, അനുഗ്രഹമാക്കണം. കേട്ടു വിശ്വസിച്ച ജനത്തിന് ഭയങ്കര അനുഗ്രഹം തന്നെ ഒഴുക്കിക്കൊടുക്കണം. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടാനുള്ള നന്മ, അന്നത്തെ കാലത്ത് പടിയടച്ച് വാതിലടച്ച് പുറത്തിറക്കി വിട്ടവർക്ക് തിരിച്ചു വിളിച്ച നന്മ കൊടുക്കണം കർത്താവേ. ഈ മാസം തന്നെ ഒരു മടക്കി വിളി നടക്കട്ടെ. നിനക്ക് അന്നൊന്നും തന്നില്ല, ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അക്കൗണ്ടിൽ ചേർത്ത് കൊടുക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.